ആദിവാസി വൈദ്യൻ കണ്ണൻ വൈദ്യരുടെ സേവനം ഇനി കണ്ടോത്തും ലഭിക്കും. ഷാർജ പാലസിന് പിറകുവശത്തുള്ള ക്ലിനിക്കിലാണ് ഇനി മുതൽ എല്ലാ ബുധനാഴ്ചയും കണ്ണൻ വൈദ്യരുടെ സേവനം ലഭ്യമാവുക. നാട്ടിൽ അറിയപ്പെടാതിരിക്കുന്ന അനവധി കാട്ടുമരുന്നുകളുടെ അപൂർവമായ അറിവിനാൽ സമ്പന്നരാണ് ആദിവാസി വൈദ്യന്മാർ. ഇത്തരത്തിൽ അറിവില്ലാത്തതിനാൽ നാട്ടുകാർ കൊത്തിക്കളയുന്ന പല സസ്യങ്ങളും അപൂർവമായ കാട്ടുമരുന്നുകളാകാമെന്നും വൈദ്യർ പറഞ്ഞു. കോവിഡ് ബാധയെ തുടർന്ന് ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. പെട്ടെന്നുള്ള മരണത്തിനു വരെ ഇത് കാരണമാകാറുമുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ മുൻകരുതലിനോടൊപ്പം ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ കാട്ടുമുന്തിരി എന്ന സസ്യത്തിന് അപാര കഴിവാണെന്ന് കണ്ണൻ വൈദ്യർ പറഞ്ഞു. അപ്പോൾ കാട്ടുമുന്തിരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ശരീര രക്തയോട്ടം കിട്ടും, വേദന സംഹാരിയാണ് ഇത്. അപ്പോൾ കാട്ടുമുന്തിരിയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ധനു മകരമാസത്തിലാണ് ഇത് ഇത് മൂക്കുക. ഇത് മൂത്ത് ഇത് അപൂർവം കാണപ്പെടുന്ന ചെടിയാണിത്. ഇത് ഇത് നട്ട ഉണ്ടാവില്ല, കാട്ടിൽ നിന്ന് പറിച്ചെടുക്കേണ്ടി വരും. ഇത് പറിച്ചെടുത്ത് നമ്മൾ ഉണക്കി വെച്ച് ധനുമകരമാസമാകുമ്പോൾ ഇത് സ്റ്റോക്ക് വെക്കും. അങ്ങനെ കുറച്ചേ എടുക്കുള്ളൂ എണ്ണ കാച്ചുമ്പോൾ. അങ്ങനെ തലയിലൊക്കെ രക്തം പായാൻ വേണ്ടിയും അതുപോലെ ശരീരത്തിൽ ബ്ലോക്ക് ഉണ്ടാകാൻ ബ്ലോക്കും പോയിക്കോളും. അത് ആർട്ട് ബ്ലോക്കല്ല, നരമ്പ് ബ്ലോക്ക് ഉണ്ടാകാൻ ബ്ലോക്കും പോയിക്കോളും, വേദനയും മാറിക്കോളും. ഇതാണ് ഇതിൻ്റെ ഇത് ഗുണം. അതുപോലെ തന്നെ ചേരുവ കാട്ടുതുളസി കൂട്ടണം, പൂവാൻ കുറുന്നിലെ കൂട്ടണം, മലതാങ്ങി കൂട്ടണം, ആനയടി കൂട്ടണം, ചുറ്റാമൃത് കൂട്ടണം, അതുപോലെ തന്നെ ജടാമഞ്ചി കൂട്ടണം, പിന്നെ ബാദം കൊല്ലി കൂട്ടണം. അങ്ങനെ ഇത് കുറേ മരുന്ന് ചേരുവയാണ് ഇതിൻ്റെ ഗുണം. ഈ തൈല ഉണ്ടാക്കുന്നത് അപ്പോൾ ഉറക്കത്തിന് പ്രത്യേക തൈല ഉണ്ടാക്കും, തണുപ്പെണ്ണ ഉണ്ടാക്കും ഇത് ഇത് വെച്ചിട്ട്. അതാണ് ഈ കാട്ടുമുന്തിരിയെ കുറിച്ച് പറയാനുള്ളത്. അറിയപ്പെടാതെ കിടക്കുന്ന കാട്ടുമരുന്നുകളെ ജനകീയമാക്കുവാനും കുറഞ്ഞ ചിലവിൽ ദീർഘകാലമായുള്ള ഏത് രോഗത്തെയും ശമിപ്പിക്കാനും ധാരാളം പേരാണ് കണ്ണൻ വൈദ്യരെ സമീപിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.